സച്ചിദാനന്ദങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ സത്ത്, അതായത് എക്സിസ്റ്റൻസ്, അവയർനെസ് ആയിട്ടും എക്സ്പീരിയൻസ് ആയിട്ടും രണ്ടായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എലൈവ് ആയിട്ടിരിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞു എലൈവ് ആയിട്ടിരിക്കുന്നത് തന്നെയാണ് സൈലൻസ് എന്നും. അപ്പം നമ്മൾ എലൈവ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസും ഉണ്ട്, അറ്റ് ദ സെയിം ടൈം നമുക്ക് ആ എക്സ്പീരിയൻസിനെ കുറിച്ച് അവെയറും ആണ്. അപ്പോൾ അത് എക്സ്പീരിയൻസും അവെയർനെസ്സും കൂടെ ഒന്നിച്ചിരിക്കുമ്പോൾ അതൊരു എക്സിസ്റ്റൻസ് ആണല്ലോ സത്ത്. ആ എക്സിസ്റ്റൻസിനെ എക്സിസ്റ്റൻഷ്യൽ കോൺഷ്യസ്നസ് ആണത്, ഒരു ബോധം. പക്ഷേ സാറ് പറഞ്ഞത് അവിടെ അത് തന്നെയാണ് സൈലൻസ് എന്നും. പക്ഷെ നമ്മൾ അല്ലാതെ സച്ചിദാനന്ദ ടെർമിനോളജി പറയുമ്പോൾ, അങ്ങനെ പറയുമ്പോൾ ശൂന്യതയിൽ നിന്നാണ് സത്ത് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. അപ്പം ആ ശൂന്യ അതിന്റെ ശൂന്യത അതിന് മുന്നേ ഉള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ ശൂന്യതയിലല്ലേ സൈലൻസ് ഉള്ളൂ, ആ ഒരു അലൈവ്നെസ്സിൽ സൈലൻസ് ഇല്ല. അത് ഒരു കൺഫ്യൂഷൻ സൈലൻസിനെ കുറിച്ച്. അതായത് എക്സിസ്റ്റൻഷ്യൽ കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞ ഒരു പ്രയോഗം നല്ലത് തന്നെയാണ്. കാരണം വരുന്നതല്ല, യു ആർ ഓൾസോ കോൺഷ്യസ്നസ്, ഐ ആം ഓൾസോ കോൺഷ്യസ്നസ്, വി ആർ ഇൻ എക്സിസ്റ്റൻസ്. കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് എക്സിസ്റ്റൻസിന് മുമ്പുള്ളതാണ് എന്ന് അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. കോൺഷ്യസ്നസ് എക്സിസ്റ്റൻസിന് മുമ്പുണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. That doesn't mean that consciousness does not exist now. It is part and parcel of existence also. അസ്തിത്വത്തോടുകൂടി ഇരിക്കുന്ന എല്ലാത്തിൻ്റെയും അകത്തെ ആന്തരികമായ സത്ത തന്നെയാണ് ബോധം. ബോധം ഇല്ലാതാകുന്നല്ല, ബോധം അവിടെ തന്നെ തുടരുകയാണ്. ബോധം നിശബ്ദതയിൽ നിന്ന് ശബ്ദായമാനമായിരിക്കുന്ന വൈവിധ്യത്തിലേക്കും വൈവിധ്യത്തിലേക്കും വരുന്നത് കോസ്മോസ് അല്ലെങ്കിൽ എക്സിസ്റ്റൻസ് മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ വിളിക്കുന്നു. അപ്പോൾ ആ സൈലൻസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് സൈലൻസ് എന്ന് പറയുന്നത് വെച്ചാൽ, പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ചലനങ്ങളും തരംഗങ്ങളും ഇല്ലാതിരിക്കുന്നത് കൊണ്ടാണ്. ഈ നേരത്തെ പറഞ്ഞ ബോധത്തിൻ്റെ അവസ്ഥയിൽ, അതായത് ഇന്ന് എന്ന് പറയുന്നത് വർത്തമാന കാലഘട്ടത്തിൽ വർത്തമാനകാലത്തിൽ ജീവിക്കുന്ന അവസ്ഥയിൽ, അങ്ങനെ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ, അതിനെ ശ്യാം പറഞ്ഞത് എലൈവായിട്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെ എലൈവായിട്ട് ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ ആ സമയത്ത് ഒരു ബോധപ്രാപ്തിൻ്റെ അവസ്ഥയിലാണല്ലോ ഉണ്ടാവുക. ബോധപ്രാപ്തിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അയാൾ എക്സിസ്റ്റൻസിലുമാണ്, എംപ്റ്റിനെസ്സിലുമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആ എംപ്റ്റിനെസ്സിനോട്ട് എത്തിനോട്ടവും എക്സിസ്റ്റൻസിൽ നിൽപ്പും. കാരണം ശരീരമുണ്ട്, ശരീരം എക്സിസ്റ്റ് ചെയ്യുന്നല്ലേ. ആ എക്സിസ്റ്റൻസിനെ നിഷേധിക്കാൻ സാധ്യമല്ലല്ലോ. അപ്പോൾ ആ എക്സിസ്റ്റൻസിനെ നിഷേധിക്കാതെ, ആ അസ്തിത്വത്തെ നിഷേധിക്കാതെ അതിലിരുന്നു കൊണ്ട് എംപ്റ്റിനെസ്സിലേക്ക് പോവുകയും വരികയും മാത്രമേ ചെയ്യുന്നുള്ളൂ. ഞാനെന്നും പറയുന്നുണ്ടല്ലോ, ഒരു വെന്റിലേഷൻ, വെഷ്ടി മനസ്സും സമഷ്ടി മനസ്സുമായിട്ടുള്ള ഒരു വെന്റിലേഷൻ, അല്ലെങ്കിൽ വെഷ്ടി അഹങ്കാരവും സമഷ്ടി അഹങ്കാരവും തമ്മിലുള്ള വെന്റിലേഷൻ, ഇതൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഒരു അവസ്ഥ. അപ്പോൾ ആ അവസ്ഥയിൽ എന്തായിരിക്കും? വെഷ്ടി മനസ്സ് എന്ന് പറയുന്നത് ശബ്ദവും സമഷ്ടി മനസ്സ് എന്ന് പറയുന്നത് സൈലൻസും ആയിരിക്കും. അതുകൊണ്ട് ആ ഒരു വെന്റിലേഷൻ ഉണ്ടായിരിക്കും എന്നുള്ള ഒന്നായത് മനസ്സിലാക്കുക. അല്ലാതെ സ്ഥിരമായിട്ട് നിൽക്കുന്നൊരവസ്ഥയല്ല ഒന്നിൽ. രണ്ടാമത് ശ്യാം ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എക്സിസ്റ്റൻസിന് മുമ്പാണല്ലോ സൈലൻസ്. അപ്പോൾ എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ, അതായത് ഈ പറഞ്ഞ അവസ്ഥയിൽ അവയർനെസ്സും ഉണ്ടാകുന്നുണ്ട്, എക്സ്പീരിയൻസും ഉണ്ടാകുന്നുണ്ട്, ബോധമുണ്ട്, ക്ഷമിക്കണം, അറിവുണ്ട്, അനുഭവമുണ്ട്. ഇത് രണ്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സൈലൻസ് എങ്ങനെ വരും എന്നുള്ളതാണ് ചോദ്യം. ഈ സൈലൻസ് ഇല്ലാതാകുന്നത് തരംഗങ്ങളിൽ കൂടിയാണ്, വേവ്സിൽ കൂടിയാണ്. ആ വേവ്സിൻ്റെ സ്വഭാവം എന്താണ്? വേവ്സ് ഡിപ്രഷൻസും ബൂംസും ചേർന്നാണ്. ഡിപ്രഷൻ ബൂം, ഡിപ്രഷൻ ബൂം, ഇതാണ്. അതായത് അപ്സ് ആൻഡ് ഡൗൺസ് ചേർന്നാണ് വേവ്. അപ്പോൾ അതിന് ഒരു പൊളാരിറ്റി ഉണ്ട്, രണ്ട് സൈഡിലേക്ക് പോകുന്നുണ്ട്. ഒരു അപ്പിലേക്കും പോകുന്നുണ്ട്, ഡൗണിലേക്കും പോകുന്നുണ്ട്.
ഈ രണ്ട് സംഗതികളാണ് വാസ്തവത്തിൽ പിന്നീട് അവയർനെസ് എക്സ്പീരിയൻസുമായിട്ട് തിരിയുന്നത്. നമ്മളെങ്ങനെയാണ് ഒരു ഫേസ് ഇൻ ന്യൂട്രലും തിരിക്കുന്നത്, അതുപോലെ എക്സ്പീരിയൻസും അവയർനെസ്സുമായിട്ട് തിരിയുന്നത് ഇത് രണ്ടുമാണ്. അപ്പോൾ എക്സ്പീരിയൻസും അവയർനെസ്സും ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം ഇത് വേവ് ഫോമിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ കൂടുതലായിട്ട് അതിൻ്റെ അകത്തുള്ള ആ ഇൻബോൺ ആയിട്ടുള്ള സൈലൻസിനകത്ത് ഡ്വെല്ല് ചെയ്യാൻ ആ വ്യക്തിക്ക് സാധ്യമാകുന്നു, അഥവാ ആ വ്യക്തിക്ക് ആ സൈലൻസിലേക്ക് വിസിറ്റേഷൻ നടത്താൻ ഉള്ള സൗകര്യം ഉണ്ടാകുന്നു. അതാണ് അവിടെ പ്രധാനമായിട്ടുണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് സൈലൻസ് എന്ന് അവിടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ആദ്യത്തെ ക്വസ്റ്റ്യനിൽ, ഇന്നത്തെ അല്ലല്ല, ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു ഈ ലൈവ് ആയിരിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ സൈലൻസിലേക്ക് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ ലൈവായിട്ടുള്ള അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ സൈലൻസിലേക്ക് പോകാനൊന്നും ഇല്ല എന്നാണ് മറുപടി പറഞ്ഞത്. കാരണം ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് സൈലൻസ്. എന്തുകൊണ്ട്? തോട്ട് പാറ്റേൺസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സൈലൻസ്. ഈ പറഞ്ഞ ഷാമിപ്പോൾ സൂചിപ്പിച്ച അവയർനെസ്സിനോ എക്സ്പീരിയൻസിനോ തോട്ട് പാറ്റേൺസ് ആവശ്യമില്ല. തോട്ട് പാറ്റേൺസ് എന്ന് പറയുന്നതിന് ഒരു ഒറിജിനേഷൻ, ഡെവലപ്മെൻറ്റ്, ഡികെ, ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതൊന്നും അവിടെ ആവശ്യമില്ല. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അവയർനെസ് ആണ്. അപ്പോൾ തോട്ട് പാറ്റേൺസ് ഇല്ലാത്തിടത്തോളം അതിനെ സൈലൻസ് എന്ന് വിളിക്കാം. അപ്പോൾ തോട്ട്ലെസ് സ്റ്റേറ്റ് ആയിരിക്കുന്നതുകൊണ്ടാണ് അതിനെ സൈലൻസ് എന്ന് വിളിക്കുന്നത്. അത് പ്രൈമോഡിയൽ സൈലൻസ് എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പ്രൈമോഡിയൽ സൈലൻസിനെ കുറിച്ചാണ് അങ്ങനെ ഒരു പറഞ്ഞതെന്നുണ്ടെങ്കിൽ ശ്യാമിൻ്റെ ചോദ്യം കറക്റ്റാണ്. ആ പ്രൈമോഡിയൽ സൈലൻസ് ഈ പറഞ്ഞ എക്സിസ്റ്റൻസിന് മുമ്പാണല്ലോ. എക്സിസ്റ്റൻസ് വരുമ്പോൾ ആ പ്രൈമോഡിയൽ സൈലൻസ് ഇല്ലല്ലോ എന്ന് പറയാം. പക്ഷേ അടുത്തൊരു ആൻറ്റിതീസിസ് ഉണ്ട്. ഈ പറഞ്ഞ എക്സിസ്റ്റൻസിൻ്റെ ലെവലിലും സൈലൻസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആസ് ദി ബേസ് ഓഫ് എവരി സൗണ്ട്, എവരി സൗണ്ട് ഒറിജിനേറ്റ്സ് ഫ്രം ദിസ് സൈലൻസ് ആൻഡ് ഡൈസ് ഇൻ ദിസ് സൈലൻസ്. അപ്പോൾ അവിടെ സൈലൻസ് ഇല്ലാതിരിക്കുന്നില്ല, സൈലൻസ് ഇവിടെയുണ്ട്. അപ്പം സൈലൻസ് നമ്മൾ എന്തുകൊണ്ട് അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ, വേവ് ഫോമിലുള്ള സൗണ്ട് കൊണ്ട് ട്യൂമൾട്ടസ് ആയിരിക്കുന്ന ഒരു കണ്ടീഷൻ ആയതുകൊണ്ട്, ശബ്ദായമാനമായിരിക്കുന്ന ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് നമുക്ക് അത് കൃത്യമായിട്ട് അത് അറിയാൻ സാധിക്കുന്നില്ല. അവിടെയാണ് അത് പ്രശ്നം. അല്ലാതെ സൈലൻസ് ഇവിടെ ഇല്ലാതിരിക്കുന്നില്ല, സൈലൻസ് ഇവിടെയുണ്ട്. എല്ലാത്തിൻ്റെയും പുറകിലൊരു ബാക്ക്ഡ്രോപ്പായിട്ട് സൈലൻസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ബോധം, എക്സിസ്റ്റൻഷ്യൽ ബോധം എന്ന്, എക്സിസ്റ്റൻഷ്യൽ കോൺഷ്യസ്നസ് എന്ന് വിളിക്കാനേ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? കോൺഷ്യസ്നസ് കണ്ടിന്യൂസ്ലി എക്സിസ്റ്റൻസ് ടേക്ക് പ്ലേസ്. ബോധം പ്രപഞ്ചമായി മാനിഫെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ പ്രപഞ്ചത്തിൻ്റെ മാനിഫെസ്റ്റ് വേൾഡ്, മാനിഫെസ്റ്റ് യൂണിവേഴ്സിൻ്റെ രൂപത്തിൽ ബോധം തന്നെ നിലനിൽക്കുകയാണ്. ബോധം വേഷം മാറി നിൽക്കുകയാണ്. ബോധം ഇല്ലാതാകുന്നില്ല, ബോധം കണ്ടിന്യൂ ചെയ്യുന്നു. പിന്നെ അല്ലാതെ അവിടെ ആരാ വരുന്നത്? ബോധം ഏതെങ്കിലും ഏജൻസിനെ പറഞ്ഞു വിടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ബോധം തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ബോധം കണ്ടിന്യൂ ചെയ്യുകയാണ്. ബോധം നമുക്ക് ബോധത്തെ ആയിട്ടല്ല കാണുന്നത് എന്നുള്ളത്. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് എക്സിസ്റ്റൻസ് ഇതിന് മുമ്പുള്ള സൈലൻസ്, പ്രൈമോഡിയൽ സൈലൻസിനല്ല അവിടെ ഒന്നാമതായി ഉദ്ദേശിച്ചത്. ഉദ്ദേശിച്ചത് തോട്ട്ലെസ്നെസ് സ്റ്റേറ്റ്, തോട്ട്ലെസ് സ്റ്റേറ്റ്, ആ സ്റ്റേറ്റ് സൈലൻസ് തന്നെയാണ്. വേവ് ഫോംസ് ഇല്ലാതിരിക്കുന്ന സ്റ്റേറ്റ്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതർവൈസ് നമുക്ക് ഈ സൈലൻസ് ഇവിടെ ഇല്ലാതില്ല, സൈലൻസ് ഇവിടെ ഉണ്ടെന്ന് തന്നെ. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാർ ഒരു കാര്യം കൂടെ, സാർ പറയുന്നില്ലേ വേവ് വേവ് ഫോമിലാണ് ഈ അവയർനെസ്സും എക്സ്പീരിയൻസും എല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നത്. എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് തന്നെ വേവ് ഫോമിലാണെന്ന് പറയുന്നത്. അങ്ങനെയല്ല പറഞ്ഞത്, അപ്പം അങ്ങനെയല്ല പറഞ്ഞത്. വേവ് ഫോമിലാണ് സൗണ്ട് സ്ഥിതി ചെയ്യുന്നതെന്നാണ്. എനർജിയുടെ ആദ്യത്തെ ഫോമാണ് വേവ്, ആദ്യത്തെ ഫോമാണ് സൗണ്ട് എന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നു. ശബ്ദത്തിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടാകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. അത് വേവ് ഫോമിലാണ്. ആ വേവ് ഫോമിൻ്റെ ഒരു ഡ്രൈവേറ്റീവായിട്ടാണ് ഈ രണ്ട് രീതിയിൽ രണ്ടായി തിരിയുന്നത്. എങ്ങനെയാണോ വേവിൽ ബൂമൺ ഡിപ്രഷൻ ഉള്ളത്, അതുപോലെ രണ്ട് വശത്തേക്ക് വെർട്ടിക്കലായിട്ട് ഹൊറിസോണ്ടലായിട്ടുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആ വ്യത്യാസത്തിൽ അവയർനെസ്സും എക്സ്പീരിയൻസും ഉണ്ടാകുന്നു എന്നാണ് പറഞ്ഞത്.
എല്ലാത്തിനൊരു കാരണമുണ്ടാകുമല്ലോ, അതങ്ങനെയാണ് എന്ന് പറഞ്ഞു. അഥവാ അവയർനെസും എക്സ്പീരിയൻസും രണ്ടായി ഇരിക്കുന്നതിന് ആ വേവിലുള്ള ആ ബൂമിൻ്റെയും ഡിപ്രഷൻ്റെയും ആ ഫ്രീക്വൻസി ഉപയോഗിക്കുന്നു എന്നർത്ഥം. സാറേ, കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നു ഒരു നമ്മൾ ഓരോ നിമിഷം ലൈവ് ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലൊരു വൈബ്രേഷൻ, ഒരു തരംഗം പോലെ ഒരു ഫീലിംഗ് ഉണ്ടാകും എന്നുള്ള രീതിയിൽ സാറ് നമുക്ക് പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ വർഷം. ഞാൻ പറഞ്ഞിട്ടില്ല, അപ്പൊ അത് ഈ വേവ്, ഞാൻ പറഞ്ഞിട്ടില്ല. ഇമാജിൻ ചെയ്തായിരിക്കും. അതെ, ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അത്തരത്തിലുള്ള ഈ ഹിസ്റ്ററിക്കായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാറില്ല. അത്രേ ഉള്ളൂ.